അപ്പോൾ സാറേ, ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം ക്ലിയറായി. എന്താകും ഇനി കോൺഗ്രസിലും ബി ജെ പിയിലും സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യത? ശരിക്കും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നിട്ടില്ല. വന്നത് വോട്ടെണ്ണലിന്റെ ഫലമാണ്, അതെ, കൗണ്ടിങ്ങിന്റെ ഫലം മാത്രമാണ് വന്നത്. ഇനി ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമായിട്ട് അനന്തര ഫലം പലതും സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നു മുന്നിൽ തെളിയുന്നത്. അത് പ്രഥമവും പ്രധാനവുമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്കാണ്. ബി ജെ പി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ആത്മപരിശോധന നടത്തും. അതിലൊരു കാര്യമില്ല, പല ആത്മപരിശോധനകൾ നടത്തിയതാണ്. അപ്പൊ ഇനി അനിവാര്യമായിട്ടുള്ള ഒരു നേതൃമാറ്റത്തിന്റെ തലത്തിലേക്ക് അത് പോകേണ്ടി വരും. കാരണം ഇതിന്റെ സന്ദീപ് വാര്യരെ വേണ്ടത്ര ഗവനിക്കാതെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കെ സുരേന്ദ്രൻ വന്നിരുന്നുവെങ്കിൽ താൻ തിരിച്ചു വരുമായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ സന്ദർഭമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ എന്തുകൊണ്ടൊരു മുൻകൈ എടുത്തുകൂടാ ഈ കെ സുരേന്ദ്രൻ? അതിനും വലിയ മുൻകൈ എടുക്കുന്ന ആളാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. ബി ജെ പിയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കക്ഷിയാക്കി മാറ്റിയ ആ നേതൃത്വം, അതിനേക്കാൾ വലിയ നേതാവല്ലോ കെ സുരേന്ദ്രൻ. അപ്പൊ ഈഗോ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സന്ദീപ് വാര്യർ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് 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 എയർ ടൈം എങ്കിലും ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെ ഒരാളിനെ പാർട്ടിയിലേക്ക് പാർട്ടി പോകുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായില്ല? പാലക്കാട്ട് തന്നെ ഉണ്ട് സന്ദീപ് വാര്യരും കെ സുരേന്ദ്രനും ഒക്കെ. അപ്പൊ പോവാതിരുന്നത് നയപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു പാളിച്ചയായിട്ട് വന്നത്. പിന്നെ ശോഭാ സുരേന്ദ്രനും ഇദ്ദേഹവും മുഖത്തോടു മുഖം സംസാരിക്കുകയില്ല. വേദികളൊക്കെ പങ്കിടും. ശോഭാ സുരേന്ദ്രൻ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയായി ഇവിടെ വരികയും ചെയ്തു. പക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിം മേക്കറാണ്. അവർക്ക് വോട്ടിൻ്റെ എണ്ണം, അതാണല്ലോ ഇപ്പോഴത്തെ ഫലം, അത് കൗണ്ടിങ്ങിൽ മാറ്റിമറിക്കാൻ സമർത്ഥയായിട്ടുള്ള ഒരു ജ്വാലയാണ് അവർ. അപ്പൊ വേറെ ആരുമില്ല കേരളത്തിൽ ശക്തമായിട്ടുള്ള ഈ തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ വോട്ട് മറിക്കാൻ കഴിവുള്ള വേറെ ആരുമില്ല. നോക്കൂ, അവർ തന്നെ ഇപ്പൊ ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ഭാഗധേയത്തിന് തന്നെ ചോദ്യചിഹ്നമായിട്ടില്ലേ അവർ? വേറെ ഏത് ഗെയിം ചേഞ്ചർ ഉണ്ട് കേരളത്തിൽ ഇതുപോലെ? ഒരാളുമില്ല. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടത്ര അംഗീകാരം കേരള നേതൃത്വം കൊടുക്കുന്നുണ്ടോ സംശയം? അതേസമയം പ്രധാനമന്ത്രി കൊടുക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി അംഗീകരിച്ച ഒരു വ്യക്തിയെ കേരളത്തിലെ നേതൃത്വം അവരുടെ ആ ഈഗോ കൊണ്ട് അല്ലെങ്കിൽ അഹംഭാവം കൊണ്ട് അഹങ്കാരം കൊണ്ട് ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭം, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ പരസ്പരം വ്യംഗ്യമായിട്ടെങ്കിലും കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു രീതി പാർട്ടിയുടെ അച്ചടക്കത്തിനും അതിൻ്റെ ഭാവിക്കും അതിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടുന്നതിനും വലിയ തടസ്സമാകുന്നുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരാൻ കഴിയൂ എന്നുള്ള ബോധ്യം ആർ എസ് എസിന് തന്നെ ഉണ്ട്. നമ്മളീ പറഞ്ഞ പാലക്കാട്ടും ആർ എസ് എസ് രംഗത്തിറങ്ങി പ്രവർത്തിച്ചിരുന്നു, പക്ഷെ ഫലമുണ്ടായില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ പോലും ബി ജെ പിയെ രക്ഷിക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ അതേസമയം അതേ ദിവസം തന്നെ മഹാരാഷ്ട്രയിൽ വമ്പിച്ച തോതിൽ ആർ എസ് എസിന് അത് കഴിഞ്ഞു. ഇവിടെ ആർ എസ് എസ് പോലും നമ്മുടെ ഈ നേതൃത്വത്തിന്റെ ശാഠ്യത്തിന് മുമ്പിൽ പരാജയപ്പെടുന്നു. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ വന്ന് അദ്ദേഹത്തിനെ കണ്ടിരുന്നു, സന്ദീപ് വാര്യരെ കണ്ട് സംസാരിച്ചിരുന്നു. പക്ഷെ സുരേന്ദ്രൻ വന്നിട്ടില്ല. സുരേന്ദ്രൻ വന്നെങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും ബി ജെ പി പ്രചാരണത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അതിനൊന്നും തയ്യാറായിരുന്നെങ്കിൽ ആ പ്രശ്നം, അതുകൊണ്ടാണ് ഈ പരാജയം എന്നുള്ളൊരു പഴി ഒഴിവാക്കാൻ കഴിയും. അല്ല, ഒരു ഇതേപോലെ മർമ്മപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വിലവേശൽ രാഷ്ട്രീയം ഒരുപക്ഷെ അനുവദിച്ചു കൊടുത്താൽ നാളെയും വളർന്നു വരുന്ന നേതാക്കൾക്ക് ഇതൊരു വൃത്തികെട്ട ശീലമായി മാറില്ലേ? അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ തന്ത്രപരമായിട്ടൊരു സമീപനം, അതാണ് ഞാൻ പറയുന്നത്, തന്ത്രപരമായിട്ട് അവിടെ ഒരു കശപിശ ഉണ്ടാകാതെ നോക്കേണ്ട സമയം. ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിലും അങ്ങനെയുള്ള തന്ത്രങ്ങൾ പാലിക്കാറില്ലേ? വീട്ടിലിപ്പോ നമ്മുടെ മകളോ മകനോ വല്ലതും വളരെ കർക്കശമായിട്ടുള്ള വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടി കൊടുക്കും. അതേസമയം നമ്മളിപ്പോ ഗസ്റ്റുകളൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണെന്ന് നോക്കുക, അവിടെ നമ്മളത് കാണിക്കാൻ പാടുണ്ടോ? കാരണം അത് കൂടുതൽ അതിന് വാർത്താ പ്രാധാന്യം വർദ്ധിക്കും, കൂടുതൽ പേരിലേക്ക് പോവും. ബി ജെ പിയുടെ വോട്ടുകളിൽ തന്നെയാണത് മുറിവുണ്ടാക്കുക. ആ മുറിവുണ്ടായി കഴിഞ്ഞു എന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ട്. കാലാകാലങ്ങളിൽ ഈ കേരള സംവിധാനത്തിലുള്ള ഒരു പാർട്ടിക്ക് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ പല വേദികളുണ്ടായിരിക്കെ അവിടെ നിന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല? അതായത് കേരള സിസ്റ്റത്തിനെയാണ് ഇത് ചോദ്യം ചെയ്തത്, അങ്ങനെയല്ലേ സംഭവമായി പറ്റും? ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ ഇത് സ്ഥിരം ഇങ്ങനെയാണ്, അവർ വീണ്ടും വരും
വഴക്ക് കൂടും, മുത്തരവിക്കും, കെട്ടിപ്പിടിക്കും, ചിരിക്കും, ഫോട്ടോ എടുക്കും, പോകും, വീണ്ടും വഴക്ക് കൂടും. ഇത് പക്ഷെ അതൊന്നും ഇല്ലാത്ത ഈ കേഡർ സംവിധാനങ്ങളിൽ പാർട്ടി ഇച്ചിരി കൂടി മാറി ചിന്തിക്കേണ്ടതല്ലേ? കേഡർ സംവിധാനം പട്ടാളച്ചിട്ടല്ല, ഈ കേഡർ സംവിധാനത്തിൽ തന്നെ ഉള്ളതാണ് ഈ ചർച്ചകൾ. കേഡർ സംവിധാനത്തിൽ തന്നെ അവിടേക്ക് ഇതൊക്കെ അതൃപ്തികളൊക്കെ ചോദിച്ചപ്പെട്ടിട്ടുണ്ടാവൂലേ? അതൃപ്തികൾ ഇപ്പം സി പി എമ്മിലാണെങ്കിൽ തന്നെ ഒരാൾ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേരിട്ട് പോയിട്ട് നേരത്തെ ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. സാമം ദാനം ഭേദം ദണ്ഡമെല്ലാം അവിടെയുണ്ട്, ആദ്യം ഇത് പറയും, ആദ്യം പിന്നെ പരസ്യമായിട്ട് ശാസിക്കും. അങ്ങനെ പല ഘട്ടങ്ങൾ കഴിഞ്ഞല്ലേ അച്യു നമ്മൾ കണ്ടതല്ലേ, പാർട്ടിയുടെ കേഡർ പാർട്ടിയായ അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതെല്ലാം കഴിഞ്ഞ് പരസ്യ ശാസനവും എല്ലാം കഴിഞ്ഞിട്ടല്ലേ മാറ്റുന്നത്? അപ്പം അതിൻ്റേതായിട്ടുണ്ട്. ഉടനെ അയാൾ വരുന്നെങ്കിലേക്ക് വരണ്ട എന്നുള്ളതല്ല, സുരേന്ദ്രൻ തന്നെ അവിടെ പോകുന്നതിന് കേഡറിന്റെ യാതൊരു വിധപരമായിട്ടുള്ള വിലക്കുമില്ല. കേഡർ അല്ലെ, കേഡർ ചിട്ടയുടെ യാതൊരു വിധമായ വിലക്കുമില്ല. അദ്ദേഹത്തിന് ഒന്ന് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ്. കേഡറൊക്കെ അവിടെ തന്നെ വേണം, കേഡർ വേണം. ആർ എസ് എസിന്റെ കേഡർ ഉണ്ടല്ലോ, അവരെ സഹായിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ കേഡറുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ ഓരോരുത്തരെയും ഓരോ വോട്ടും വിലപ്പെട്ടതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ തങ്ങൾക്ക് വിലപ്പെട്ട ഒരാളിനെ, അത് ആ മണ്ഡലത്തിൽപ്പെട്ട ആളിനെ, അദ്ദേഹത്തിന് 90 കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, മൂത്താൻ വിഭാഗത്തിൻ്റെതായിട്ട് പറയാം. അപ്പം അങ്ങനെ ഈ രാഷ്ട്രീയം ജയിക്കുക എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റാണ്. പിടിവാശി കൊണ്ടിരുന്നാൽ ആ ഫിറ്റസ്റ്റ് എന്നുള്ള അവസ്ഥ നമുക്ക് കിട്ടുകയില്ല. അപ്പം അവിടെ നമുക്ക് കുറച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത്, അല്ലാത്തപ്പോൾ നിങ്ങൾ ശിക്ഷിച്ചോളൂ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ശിക്ഷിക്കാം, അതും തന്ത്രപരമായിട്ടുള്ള ഒരു അടവ് നയം തന്നെയാണല്ലോ, അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ ആ തന്ത്രം, തെരഞ്ഞെടുപ്പിലൊക്കെ തന്ത്രമുണ്ട്, ബി ജെ പി അത് പാലിക്കാറുമുണ്ട്. ആ തന്ത്രം ഇവിടെ പിടിച്ചുപോയി. മഹാരാഷ്ട്രയും ജയിച്ചത് തന്ത്രം കൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഞാൻ ഒരു സമീകരിക്കുകയാണ് തെറ്റ്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ചന്ദ്രകാന്ത് പാട്ടീൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേണമെങ്കിൽ ഉദ്ധവ് താക്കറേക്ക് ഞങ്ങളുടെ കൂടെ വന്ന് ചേരാം, ഞങ്ങൾക്കതൊരു ബോണസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള അത് കേഡറിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഇതുപോലെ ബി ജെ പിയെ ചീത്ത പറഞ്ഞിട്ടുള്ള ഒരാളില്ലല്ലോ. അല്ല, പാർട്ടിയിലോട്ട് ഒന്ന് ലയിക്കുകയല്ല, അതെ പാർട്ടിയിലോട്ട് വരിക, അല്ല ഉദ്ധവ് താക്കറെ പക്ഷമായിട്ട് തന്നെ വരിക, പക്ഷമായിട്ട് തന്നെ വരിക എന്നുള്ളതാണ് പറയുന്നത്. ക്രമേണ അത് ഇല്ലാതായിക്കോളൂ, അത് പാർട്ടിയുടെ ഭാഗമായിട്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ വിഷയമല്ല. അപ്പൊ അവിടെ എന്റെ അഭിപ്രായത്തിൽ ആ ഒരു വിട്ടുവീഴ്ച വിശാല മനസ്കതയുടെ ലക്ഷണം കൂടിയാണ്. കേഡറിന്റെ അവിടെ ഒരു നേതാവിന് എപ്പോഴും വേണ്ടത് മുരട്ട് സ്വഭാവമല്ല, അതായത് നേതൃമാറ്റത്തിലേക്കുള്ള വഴി ഒരുങ്ങും എന്നാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അത് ഈ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നാൽ മുറവളി തുടങ്ങും, അതിലേക്കുള്ള അടുത്ത ഘട്ടം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പ് 26 എത്തുമ്പോൾ ഒരു പുതിയ നേതൃത്വത്തിൽ വരണമെന്നാകാം താങ്കൾ. അങ്ങനെ വരും, അങ്ങനെ വരേണ്ടി വരും, വരേണ്ടി വരും. കാരണം അതൃപ്തി പുകയുകയാണ്. സന്ദീപ് ഭാര്യയിൽ മാത്രമല്ല, പാർട്ടിയിൽ പല ആൾക്കാരിലും, ബി ജെ പിയോട് കൂറുള്ള പല ആൾക്കാരിലും, പാലക്കാട് നഗര അസഭയ്ക്ക് അകത്ത് തന്നെ വിഷയങ്ങൾ ഉണ്ടാവും, പുകയുന്നുണ്ട്. അതും ഒരു കേഡർ പാർട്ടിക്ക് യോജിച്ചതല്ല, അല്ല അസ്വസ്ഥത. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു മാറ്റം വേണ്ടി വരും, വേണ്ടി വന്നേക്കാം. ആ പാർട്ടിയുടെ കാര്യമാണ് അത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കോൺഗ്രസ്, കോൺഗ്രസിലെ ഒരു യുവ തരംഗം, അതെ യുവാക്കൾക്ക് കുറച്ചുകൂടി ബലം ഭാവിയിൽ രാഹുലിന്റെ ഈ വിജയം സമ്മാനിച്ചേക്കും. അതെ, ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് അവർ വരുന്നു. രാഹുല് കുറച്ചുകൂടി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉള്ള ഒരു എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ഒരു നേതൃത്വത്തിന്റെ ഭാഗമായി അദ്ദേഹം ഉയർന്നു വരും വരും ദിവസങ്ങളിൽ. അവരെ ഈ ഉയർച്ചയ്ക്ക് കാരണം വഴിയൊരുക്കിയ ചില മുതിർന്ന നേതാക്കൾ, ഇപ്പൊ അറിയാലോ ഒരു ബെൽറ്റ് ഉണ്ടത്. അപ്പൊ ആ ബെൽറ്റിന്റെ കുറച്ചുകൂടി ബലം അടുത്ത സമയത്ത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സാധ്യതയുണ്ട്. മുഖ്യ സി എം പോസ്റ്റിലേക്കൊക്കെ ചില അതേടെ ഒരു പിന്താങ്കിലും അതിന് ആ കൂട്ടത്തിലുണ്ടാവും. സ്വാഭാവികമായിട്ടും മറ്റു പല സീനിയർ നേതാക്കളും ഈ സ്ഥാനം വഹിച്ച് അവിടെ നിൽപ്പുണ്ട്. അവരുടെ പിണക്കം കൂടുതൽ ശക്തമായേക്കാം. മറ്റു പാർട്ടികളിലേക്കുള്ള മാറ്റവും ഒരു പക്ഷേ ഈ ഒരു അതൃപ്തി വഴിവെച്ചേക്കാം. ഇങ്ങനെ പലതുമാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. എന്തായാലും യുവനിര ശക്തിപ്പെടും എന്നുള്ളത് ഒരു സംശയം. യുവനിര തന്നെയാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയത്. നമുക്കറിയാമല്ലോ SSLC അല്ലെന്ന് സിക്സ്ത് എന്ന് പറയുന്നത്, സിക്സ്തിലുള്ള ഫീസ് താങ്ങാൻ വയ്യാതെ പല കുട്ടികളും പഠിത്തം നിർത്തിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ വയലാർ രവി അടങ്ങുന്ന യുവനിര, അന്ന് KSU-ക്കാരാണ് അവർ, ഓർമ്മയാണ്. ആ KSU-ന്റെ നിരയാണ് ഈ ഫീസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയത്. കേരളത്തിലുടനീളം നടന്ന ഫീസ് പിൻവലിച്ചു, അത് വലിയൊരു നേട്ടമാണ് വിദ്യാർത്ഥി. അതിൽ കൂടിയാണ് KSU
ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായിട്ട് ഒരു കാലത്ത്, ഇപ്പോഴല്ല, ഒരു കാലത്ത് മാറിയത് എന്ന് പറയുന്നത് പോലെ ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ, ആ ഒരു ബെൽറ്റ് അവർ അച്ചുതണ്ട് കോൺഗ്രസിൽ ഇനി ശക്തി പ്രാപി, മാത്യു കുഴൽ നാടൻ, ഈ ബെൽറ്റ് നിയമസഭയിൽ, പാർലമെന്റിൽ, അതിന് പുറത്തു അതിനകത്ത് വലിയൊരു, അവർക്കൊരു വലിയൊരു മോറൽ വിന്നാണ്, ധാർമ്മികമായിട്ടുള്ള ഒരു വിജയം. കുറച്ചുകൂടി അപ്പർ ലെവലിലുള്ള നേതാക്കളിൽ നിന്ന്, പരിചയപ്പെട്ട നേതാക്കളിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് ഒരു ബൂസ്റ്റ് ആണ്, അവർക്ക് ഇതൊരു നെഗറ്റീവായിട്ടുള്ളതല്ല, അല്ല, വളരാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അത് കളഞ്ഞു വിളിച്ചില്ലെങ്കിൽ, മാത്രമല്ല ഇവർ ചെന്ന് കയറുന്നത് ചിലപ്പോ സി പി എമ്മിന്റെയോ പിന്നെ ബി ജെ പിയുടെയോ സ്പേസിലേക്കായിരിക്കാം. ബി ജെ പി ഓൾറെഡി വീക്ക് ആണ് അവിടെ, അപ്പൊ പിന്നെ ആ സ്പേസിലേക്ക് ഓക്കുപ്പ് ചെയ്യാനുള്ള സാധ്യത, പണം നയിക്കാനുള്ള ശീലമൊക്കെ അവർക്കുണ്ട്. കൂടുതൽ കേരളത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കും ഒരുപക്ഷെ. ഇനി നമുക്ക് സി പി എമ്മിന്റെ ഒരു കാര്യം കൂടി ചെയ്യണം. ആങ്ങയുടെ അഭിപ്രായം എന്താണ് സി പി എം എന്ന് പറയുന്നത്? ഇപ്പോ വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചേലക്കര, ചേലക്കരയിൽ അവർ കൃത്യമായി തന്നെ ഒരു വോട്ടും കുറയാതിരിക്കാൻ വളരെ കൃത്യമായി സി പി എം നിലപാടെടുത്തിരുന്നു. പലരെയും കട്ട് ചെയ്യുന്ന വിജയിച്ചോ എന്നുള്ളതല്ല ഞാൻ പറയാൻ വരുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ നമ്മൾ വിജയിച്ചില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ എങ്കിലും അവർക്ക് സ്ട്രാറ്റജിക്കലി അവർക്കുള്ള വോട്ട്, ഒരു 16 വോട്ടൊക്കെ നിയമസഭയിൽ വെച്ചാൽ മതി, അതൊക്കെ അന്നും കിട്ടുന്നുണ്ട് ഇന്നും കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് 39 പ്ലസ് ഒക്കെ ആയപ്പോഴാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പൊ അവര് വിജയിച്ച് തുടങ്ങുമ്പോ ഇതൊന്നും ആയിരുന്നില്ല, ചെറിയ ഭൂരിപക്ഷത്തിൽ നിന്നാണ് രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നതും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും പ്രദീപ്, രാധാകൃഷ്ണൻ ഒരുപക്ഷെ അവിടെയാണ് പ്രദീപിന്റെ അടുത്ത ഇലക്ഷനും പ്രദീപ് ജയിക്കാനുള്ള സാധ്യത കാണുന്നത്. ബി ജെ പിയുടെ വോട്ട് കൂട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നത്, ബി ജെ പിയുടെ അവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ അവർ ഇതിനെ കാണുന്നത് മൂന്നാം വട്ടത്തിലേക്കുള്ള വഴി തുറക്കലിന്റെ ഭാഗമായിട്ട് അവരിപ്പ ഇപ്പോഴേ പറഞ്ഞോളി, പുതിയൊരു നറേറ്റീവ് ആണ് വരുന്നത്, അത് ചേലക്കരയിലൂടെ സാധ്യമാകും എന്നാണ്. താണ് വിരുദ്ധ വികാരമില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ സി പി ഐയുടെ ചില നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, കെ രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അവര് ആ മൂന്നാം വട്ടത്തിലേക്കുള്ളത് അതിന്റെ ഒരുക്കം ഇപ്പോഴേ തുടങ്ങി, അതിലൊരു പാളിച്ച വരരുത് എന്ന് കണ്ടുകൊണ്ടാകാം സി പി പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ വന്നു. പുതിയൊരു നറേറ്റീവ് അവർ കൊണ്ടുവന്നു. പാലക്കാട് ബി ജെ പി യു ഡി എഫിനെ ജയിപ്പിക്കുകയായിരുന്നു എന്നുള്ള നറേറ്റീവ് അവർ ക്യാപ്സ്യൂള്, അത് നല്ലപോലെ പോയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് നിയമസഭയിൽ കുറച്ച് തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പറയാൻ സന്ദർഭം കൂടി. മുഖ്യമന്ത്രിക്ക് കുറച്ച് ബൂസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് തെരഞ്ഞെടുപ്പ് അല്ലേ. കുറച്ചുകൂടി പിന്നെ ഈ വടി കൊണ്ടൊന്നും ഞങ്ങളെ അടിച്ചാ പോരാ എന്ന് പറയാൻ എന്ന ഒരു ലൈനിലേക്ക് പോകാൻ അണികൾക്ക് ഒരു ആവേശമായിരുന്നു. അപ്പൊ ഭരണപക്ഷവും അതേപോലെ തന്നെ പ്രതിപക്ഷവും ശക്തമാവുന്ന ഒരു സന്ദർഭത്തിലേക്കാണ്. അപ്പൊ ഏറ്റുമുട്ടലുകളും കുറച്ചുകൂടി ശക്തമാവും നിയമസഭാ തലത്തിൽ. മാത്രമല്ല എനിക്കൊരു അതൊരു സംശയം ഇപ്പൊ ബലപ്പെടുന്നത്, ഒരു പക്ഷെ പാലക്കാട് തോക്കുമെന്നവർക്കറിയാം. ഒരു പാർട്ടി ചരിത്രം ആളെ നിർത്തി തോൽപ്പിച്ചെടുത്ത് 26 പോകുമ്പോഴത്തേക്കും അതിന്റെ ചീത്തപ്പേരോട് വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പാർട്ടി ചരിത്രക്കാരനല്ലോ, പാർട്ടി ചരിത്രമല്ല മനസ്സരിച്ച് പാർട്ടിക്കാരനുമല്ല. ആയിരുന്നെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതിവിശേഷം എന്ന് കാണി 26 മുമ്പെങ്കിലും അത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സി പി എം അടുത്ത അംഗത്തിന് മൂന്നാം ഊഴത്തിന് തയ്യാറെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഊർജ്ജം അവർക്കും കിട്ടും. അതിന്റെ ഒരു ഊർജ്ജം ബി ജെ പിക്ക് ഒഴിച്ച് ബാക്കിയല്ല, ബി ജെ പിക്ക് ഒഴിച്ച് എല്ലാവർക്കും ഒരു ധനാത്മക ഊർജ്ജം കിട്ടുന്ന ഫലങ്ങളാണ് നമ്മൾ ഈ വോട്ടെണ്ണലിൽ കണ്ട്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, പിന്നെ സി എൽ ഡി എഫിനും അതുപോലെ തന്നെ യു ഡി എഫിനും ധനാത്മകമായിട്ടുള്ള ഊർജം ലഭിക്കും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഋണാത്മകമായിട്ടുള്ള ഊർജമായിരിക്കും ഇതിൽ നടക്കുക.